നമസ്കാരം. തൃക്കാക്കരയിൽ തിരഞ്ഞെടുപ്പ് ചിത്രം ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. ഇന്ന് രാവിലെ ബി ജെ പി സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണൻ്റെ പേര് കൂടി പ്രഖ്യാപിക്കപ്പെട്ടതോടെ തിരഞ്ഞെടുപ്പ് ചിത്രം തൃക്കാക്കരയിൽ വളരെ വ്യക്തമായി കഴിഞ്ഞു. ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി കൂടി ഇനി നമുക്ക് പ്രതീക്ഷിക്കാം. ആം ആദ്മി പാർട്ടിയും 2020 ഒരു സംയുക്ത സ്ഥാനാർത്ഥിയെ തൃക്കാക്കരയിൽ അവതരിപ്പിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 2020 ഏതാണ്ട് 15,000 വോട്ടുകൾ സമാഹരിക്കാൻ തൃക്കാക്കരയിൽ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ വോട്ടുകൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 2020 ആം ആദ്മി പാർട്ടിയും ആം ആദ്മി പാർട്ടിയുടെ ലേബലിൽ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള സാധ്യത തെളിയുന്നുണ്ട്. എന്തായാലും മൂന്ന് മുന്നണികളും UDFും LDFും അതുപോലെ തന്നെ NDAയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് തിരഞ്ഞെടുപ്പ് ചിത്രം ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. UDFലെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് വളരെ കാലം മുമ്പ് തന്നെ, ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്കൊരു ചിത്രമുണ്ടായിരുന്നു. അത് ഉമാ തോമസ് ആയിരിക്കുമെന്ന പ്രതീക്ഷ മലയാളികൾക്കുണ്ടായിരുന്നു. ബി ജെ പിയുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒന്ന് രണ്ട് ദിവസം വൈകിയെങ്കിലും എ എൻ രാധാകൃഷ്ണൻ തന്നെയായിരിക്കും അവിടെ സ്ഥാനാർത്ഥി എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നതാണ്. ഏറ്റവും ഒടുവിൽ പ്രഖ്യാപനവും വന്നു കഴിഞ്ഞു. കാരണം എ എൻ രാധാകൃഷ്ണൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടി സ്ഥലത്തെ പ്രധാന പ്രമുഖരെ കാണുക പോലുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ അദ്ദേഹവും വ്യാപൃതനായിരുന്നു. ഈ രണ്ട് സ്ഥാനാർത്ഥികളും ഏറെക്കുറെ പ്രതീക്ഷിക്കപ്പെട്ട സ്ഥാനാർത്ഥികളായിരുന്നു. പക്ഷേ ഞെട്ടിച്ചത് ഇടതുമുന്നണിയാണ്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാണ് ഒരു പക്ഷേ നമ്മളാരും വിചാരിക്കാത്ത ഒരു സ്ഥാനാർത്ഥി ഇടതുമുന്നണിയിലേക്ക് വരുന്നു. കാരണം അവിടെ ഇടതുമുന്നണി ഏത് രീതിയിലാണ്, ഏത് തന്ത്രമാണ് അവിടെ പ്രയോഗിച്ചത് എന്ന് വ്യക്തമല്ല. എങ്കിൽ കൂടി മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് ലക്ഷ്യമാക്കി. പി ടി തോമസിന് അവിടെ ക്രിസ്തീയ സഭയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നമുക്കറിയാവുന്നതുപോലെ അവിടെ ആ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങൾ മുതലെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണശേഷവും ആ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചില മതപരമായ അടവ് നയമാണ് അവിടെ CPM കൈക്കൊണ്ടത്. അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ CPM നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്. ആ പ്രഖ്യാപനമനുസരിച്ച് CPMനുള്ളിലും ഇടതുമുന്നണിക്കുള്ളിലും ഉണ്ടായ ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ ആ സ്ഥാനാർത്ഥി ചുവരെഴുത്തടക്കമുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങിവച്ചിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ CPMലെ ചില അങ്കലാപ്പും അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കാരണം പാർട്ടിയിൽ നിന്നും ഒരാളെയല്ല മറിച്ച് പുറത്തുനിന്നും ഒരു വേണ്ടത്ര രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ലാത്ത, ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയൊന്നും അവകാശപ്പെടാനില്ലാത്ത പുറത്തുനിന്നുള്ള ഒരു ഡോക്ടറെയാണ് സ്ഥാനാർത്ഥിയായി CPM അവതരിപ്പിച്ചത്. ഡോക്ടർ ജോ ജോസഫിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത് EP ജയരാജനാണ്. അദ്ദേഹത്തിന് പോലും ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന വേളയിൽ ഈ ജോ ജോസഫ് ആരാണ് എന്നറിയില്ല, അറിയാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. പത്രപ്രവർത്തകരുടെ നേരിട്ടുള്ള ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹം ഒരു ഡോക്ടറാണ്, അദ്ദേഹം ഒരു ഹൃദ്രോഗ വിദഗ്ധനാണ് എന്നൊക്കെയുള്ള മറുപടിയാണ് EP ജയരാജൻ നൽകിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇടതുമുന്നണി ഞെട്ടിച്ചു എന്ന് പറയാൻ കാരണം നമുക്കറിയാം CPMൻ്റെയും ഇടതുമുന്നണിയുടെയും ഒരു സ്വഭാവമനുസരിച്ച് ഒരു സ്ഥാനാർത്ഥിയെ അവർ വിജയിപ്പിക്കാനാണ് അല്ലെങ്കിൽ ഒരു മത്സര ശേഷിയുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ പല ഘടകങ്ങളും അവർ പരിഗണിക്കാറുണ്ട്. പൊതുപ്രവർത്തന പാരമ്പര്യം, വോട്ട് സംഭരിക്കാനുള്ള കഴിവ്, പാർട്ടി പ്രത്യയശാസ്ത്രത്തിലുള്ള അടിയുറച്ച വിശ്വാസം, ഇതെല്ലാം അവർ പരിഗണിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ വെറും ജാതി മത പരിഗണനകൾ മാത്രം വെച്ചുകൊണ്ടാണ് ഒരു സ്ഥാനാർത്ഥിയെ CPM അവിടെ നിശ്ചയിക്കുന്നത്. ജാതിമത പരിഗണന മാത്രമായിരുന്നില്ല, അങ്ങനെയെങ്കിൽ അവർക്ക് CPIMനുള്ളിൽ തന്നെ അത്തരം സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. പക്ഷെ പുറത്തുനിന്ന് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള പ്രധാന കാരണം ആ ജില്ല അല്ലെങ്കിൽ ആ നിയോജക മണ്ഡലം തലത്തിലെ പാർട്ടിയിലുള്ള അഭിപ്രായ വ്യത്യാസം തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇങ്ങനെ ഒരു പേയ്മെൻ്റ് സീറ്റ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പല തരത്തിലുള്ള ആരോപണങ്ങളുമുണ്ട്. ഇതൊരു പേയ്മെൻ്റ് സീറ്റാണ് അല്ലെങ്കിൽ ഇടതുമുന്നണി തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ തോൽവി സമ്മതിച്ചിരിക്കുന്നു, ഇത്തരത്തിലുള്ള നിരവധി ഗൗരവമേറിയ ആരോപണങ്ങളുണ്ട്. എന്തായാലും ചില ആരോപണങ്ങൾ ഇതൊരു പേയ്മെൻറ്റ് സീറ്റാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ അയാളെ നമുക്ക് തെറ്റു പറയാനാവില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2014 തിരുവനന്തപുരത്ത് LDFൻ്റെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, ബെന്നറ്റ് എബ്രഹാം. ആ ബെന്നറ്റ് എബ്രഹാം തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കോൺഗ്രസിൻ്റെയും BJPക്കും പുറകിൽ മൂന്നാമതായാണ് ഫിനിഷ് ചെയ്തത് എന്ന് നമുക്കറിയാം. വെറും 28% വോട്ട് മാത്രം നേടി
തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഈ പേയ്മെൻ്റ് അന്നും പേയ്മെൻ്റ് സീറ്റാണെന്നുള്ള ആരോപണമുണ്ടായിരുന്നു. ഈ ആരോപണം ആർക്കെതിരെയാണോ ഉയർന്നത് ആ സ്ഥാനാർത്ഥിക്ക് വളരെ ദയനീയമായ തോൽവിയാണ് തിരുവനന്തപുരത്ത് അന്നുണ്ടായത്. അതുപോലെ ഒരു തോൽവിയാണോ ഈ തൃക്കാക്കരയിലും എൽ ഡി എഫിനെ കാത്തിരിക്കുന്നത് എന്ന് തന്നെ ന്യായമായും സംശയിക്കണം. പി ടി തോമസിൻ്റെ ഭാര്യ എന്ന നിലയിൽ യു ഡി എഫിന് ഒരു മേൽക്കൈ പ്രചരണ രംഗത്തുണ്ട്. എ എൻ രാധാകൃഷ്ണൻ എറണാകുളത്ത് നിരന്തരമായി പ്രവർത്തിക്കുന്ന, വളരെ കാലമായി എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ബി ജെ പി നേതാവാണ്. മാത്രമല്ല തൃക്കാക്കര മണ്ഡലത്തിൽ 5000 വോട്ടുകൾ മാത്രമാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത്. അത് 20000 ഒറ്റയടിക്ക് ഉയർത്തുവാൻ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് സാധിച്ചിരുന്നു. അത് വീണ്ടും ഉയർത്ത് 30000 അതിനു മുകളിലോ സ്കോർ ചെയ്യാനുള്ള ശ്രമം ബി ജെ പിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. കാരണം കഴിഞ്ഞ അരുവിക്കര നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ നെയ്യാറ്റിൻകരയിലെയും അതുപോലെ തന്നെ അരുവിക്കരയിലെയും ഉപതെരഞ്ഞെടുപ്പുകളെ ഉദാഹരണമാക്കിക്കൊണ്ടാണ് ഇന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്ന് പത്രലേഖകരെ കണ്ടുകൊണ്ട് സംസാരിച്ചത്. അത് മുഖവിലയ്ക്കെടുക്കുകയാണെങ്കിൽ തൃക്കാക്കരയിലും ബി ജെ പി അത്തരത്തിലൊരു മത്സരം കാഴ്ചവെക്കും, ബി ജെ പിയുടെ വോട്ടുനില വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇടതുമുന്നണി ഒരു പക്ഷേ 3rd സ്ഥാനത്തേക്ക് പോകാനുള്ള സാധ്യതയും തൃക്കാക്കരയിലുണ്ട്. തിരുവനന്തപുരത്ത് ബെന്നറ്റ് എബ്രഹാമിന് സമാനമായ ഒരു തോൽവിയായിരിക്കും തൃക്കാക്കരയിൽ ഇടതുമുന്നണിക്കുണ്ടാവുക എന്നൊരു വിലയിരുത്തലാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ ഈ ഘട്ടത്തിൽ നൽകുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.